ദൈവദശകം ജ്ഞാനേറ്റത്തിലെ എല്ലാ ജ്ഞാനചിറ്റാഫുക്കൾക്കും നമസ്കാരം. ഞാൻ ബിശ്വപ്രകാശം എഫ് വിജയാനന്ദ്. പ്രിയമുള്ളവരെ, ദൈവദശകം ജ്ഞാനേറ്റത്തിന്റെ ഭാഗമായി നാം 7-ാം ജ്ഞാനവല്ലരിയെ ഉപജീവിച്ചുകൊണ്ടുള്ള മനന പ്രക്രിയയാണ് തുടരുന്നത്. 7-ാം ജ്ഞാനവല്ലരിയുടെ 3-ാം ഭാഗത്തേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. ആദ്യം ആ ജ്ഞാനവല്ലരി ഒന്ന് ഗാനം ചെയ്യാം. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയുമൂർക്കിണി. നാം കഴിഞ്ഞ 2 ഭാഗങ്ങളിലായിട്ട് ഗ്രഹിച്ചു, സത്യം ജ്ഞാനം ആനന്ദം എന്നത് ഈശ്വരനാണ്. അതേപോലെ കാലങ്ങളായ വർത്തമാനം, ഭൂതം, ഭാവി ഇത് 3 വേറല്ല, അത് ഏകാത്മകമായ ഒരു അനുഭവമാണ് എന്ന്, അത് ഓങ്കാരമാണെന്നും നാം ഗ്രഹിച്ചു. ഈ ജ്ഞാനവല്ലരിയിലൂടെ ഗുരു ഔപനിഷദികപരമായ മഹത്തായ ഒരു തത്വത്തെയാണ് ആരാച്ഛാദനം ചെയ്യുന്നത്. ഇവിടെ ഓർക്കൽ നീ എന്ന് ഗുരു പ്രസ്താവിക്കുമ്പോൾ ആ ഓർക്കുന്നതായ നീ ഓങ്കാരമാണ്. ഗദ്യപ്രാർത്ഥന എന്ന ജ്ഞാനാമൃതത്തിൽ ഗുരു വെളിവാക്കിയിട്ടുണ്ട്, ഈ തിരുവാക്കുകളെ ഉപജ്ഞാതാവായ പരമാത്മാവിനെ ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ. ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ ചിന്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രാർത്ഥന, ഒരേ ഒരു നാദം, ഒരേ ഒരു ഈശ്വരൻ ഓമാണ്, ഓങ്കാരമാണ്. അത് മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ നിന്നും നിഷ്പന്നമാകുന്ന സോ അഹം എന്ന അനാഹതനാദത്തിൽ മുഴങ്ങുന്ന ഓങ്കാരമാണ്. ഈ ഓം ഈശ്വരനാണ്, ഈശ്വരനാദമാണ്, ഈശ്വരന്റെ രൂപമാണ്. ഇത് സർവപ്രപഞ്ചത്തെയും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന നാശരഹിതമായ ഒരു നാദമാണ്. ഇത് അക്ഷരമാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, ക്ഷരമല്ലാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ ഓം അക്ഷരമാണെന്ന് പറഞ്ഞാൽ ഓം അക്ഷരമാലയിൽ വരുന്ന ഒരക്ഷരമെന്നല്ല. കാരണം ലോകത്തിലെ ഒരു ഭാഷയിലും ഓം എന്ന ഒരക്ഷരം ഇല്ല. മലയാളത്തിലെയോ ഭാരതത്തിലെ ഇതര ഭാഷകളിലെയോ ആ ഊ മ എന്നീ 3 സ്വരാക്ഷരങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു പദമാണ് ഓം. അതും നമ്മൾ നേരത്തെ പരിചിന്തനം ചെയ്തതാണ്, ഓം ഒരു പദം ആണ് എന്ന്. അത് അക്ഷരങ്ങൾ എന്നുള്ള അർത്ഥത്തിലുള്ള അക്ഷരമല്ല, മറിച്ച് ക്ഷരമല്ലാത്തതായ സത്യം എന്നുള്ള അർത്ഥത്തിലാണ് അക്ഷരം. സത്യത്തിന് നാശമില്ല, ജ്ഞാനത്തിന് നാശമില്ല, ആനന്ദത്തിന് നാശമില്ല. ഈ കാണുന്നതെല്ലാം ഓങ്കാരത്തിന്റെ
ഉപവ്യാഖ്യാനങ്ങളാണ്, ഓങ്കാരത്തിൽ നിന്നുണ്ടായതാണ് ഇതെല്ലാം തന്നെ. ഓമിൽ നിന്നും സംഭവിച്ചിട്ടുള്ളതാണ് സർവതും. ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെയുള്ള സർവതും ഓങ്കാരം തന്നെയാണ്. ഈ മൂന്ന് കാലങ്ങൾക്ക് അതീതമായി വേറെ യാതൊന്നുണ്ടോ? അതും ഓങ്കാരം തന്നെയാണ്. ഭൂതം, വർത്തമാനം, ഭാവി എന്നീ മൂന്ന് കാലങ്ങൾ വേർതിരിച്ചെടുക്കാനാവാത്തവണ്ണം ഏകാത്മകീഭവിച്ചിരിക്കുന്ന മൊഴിയാണ്. ആ മൊഴി എന്ന് പറയുന്നത് ഈശ്വരനാണ്, നീയാണ്. അതിനതീതമായി നിൽക്കുന്നതോ അതും നീയാണ്. അതീതമായത് എന്താണ്? അതെ, നിത്യശുദ്ധ മുക്തമായ ബ്രഹ്മം ആണ്. ദേവൻ എന്നതിനും അപ്പുറമുള്ളതായ തലമാണ് ബ്രഹ്മം. അതെ, ദൈവദശകം എന്ന് പറയുന്നത് ദേവദശകമല്ല, ദൈവദശകമാണ്. ദേവൻ വേറെ, ദൈവം വേറെ. ദേവന്മാർ അനവധിയുണ്ട്, ദൈവം ഒന്നേ ഉള്ളൂ. അത് ഏകാത്മകമാണ്, അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മമായ ഏകാത്മകമായ ദൈവത്തിന്റെ നാദമാണ് ഓം. ബൈബിളിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു. നാമരൂപമായ ഓങ്കാരത്തിൽ നിന്നാണ് സർവപ്രപഞ്ചവും ഉണ്ടായിരിക്കുന്നത് എന്ന മാണ്ഡിക്യോപനിഷത്തിലെ വെളിപ്പെടുത്തലിനെ പിൻപറ്റുന്നതായ ഒരു സുവിശേഷമാണിത്. പക്ഷേ ആദിയിലെ വചനവും ദൈവത്തോടുള്ള ഒപ്പമുള്ള ദൈവനവും വെളിപ്പെടുത്തി ഉപനിഷത്ത് വചന പദത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നാരായണ ഗുരു ആ വചനത്തെ, ആ മൊഴിയെ, പദത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതത്രേ ഓ. സെമിറ്റിക് മതങ്ങളിൽ വരുന്ന ക്രിസ്തുമതവും ഇസ്ലാം മതവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകളുടെ അവസാനം എല്ലാവരും കൂടി ഒരേപോലെ ആമേൻ, ആമീൻ എന്നീ അനുജ്ഞാവാചകം മുഴക്കുന്നുണ്ട്. ഈ വാക്കുകളിൽ മുഴങ്ങുന്ന സ്വരവും അതെ നാദവും ഓമാണ്. ആമേൻ, അതിനകത്ത് അതിന്റെ സ്വരരൂപങ്ങൾ എടുത്തു നോക്കിയാൽ ഓം എന്ന് തന്നെയാണ്. ഓം എന്നതിന് പകരം വെക്കാവുന്ന ഒരു പദം, ഒരു നാദം ലോകത്ത് വേറെ ഒരു ഭാഷയിലുമില്ല. അതുകൊണ്ട് സർവം സ്വീകാര്യമായ, സാർവലൗകികമായ, സർവം സമാശ്ലേഷിതമായ, സർവം സമാശ്രിതമായ ഒരു പദമാണ് ഓ. ഇതിൽ പലമത സാരവും ഏകമെന്ന ഗുരുമൊഴിയുടെ അർത്ഥവും വ്യാപ്തിയും അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് പ്രാണനിൽ നിന്ന് നിഷ്പന്നമാകുന്ന നാദമാണ് പ്രണവം. അതുകൊണ്ട് തൈത്തിരോപനിഷത്ത് നമ്മോട് ആദേശിക്കുന്നു, ഓമിത്യേകാക്ഷര മുദ്ഗീതമുപാസിത. ചാന്ദോഗ്യോപനിഷത്ത് മന്ത്രിക്കുന്നു, ഓമിത്യേതദക്ഷരം ഉദ്ഗീതമുപാസിത. ഓമിത്യേതദക്ഷരമിതം ഉദ്ഗീതമുപാസിത. തൈത്തിരോപനിഷത്തിൽ പറയുന്നു, ഓമിതി ബ്രഹ്മ, ഓം ബ്രഹ്മമാണ്. ഓമിതീതി സർവം, ഓം തന്നെയാണ് സർവതും.
അതുകൊണ്ട് ചതുഗോപനിഷത്തിൽ പറയുന്ന ഓമിത്യേകാക്ഷരം ഉദ്ഗീതം ഉപാസ്യത, നാം ഉപാസന ചെയ്യേണ്ടുന്നത് ഓങ്കാരത്തെയാണ്. ഇവിടെ ദൈവദശകത്തിൽ നാരായണ ഗുരു അത് വളരെ വ്യക്തതയോടുകൂടി അനാച്ഛാദനം ചെയ്യുന്നുണ്ട് അടുത്ത മന്ത്രത്തിലൂടെ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കാൻ കഴിയും. ഏതായാലും സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എല്ലാം നീ തന്നെയാണ്. ഓങ്കാരത്തിൽ അകാരം, ഉകാരം, മകാരം, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത് മൂന്നും സമ്മിക്കായി സമ്മേളിച്ചിരിക്കുന്നു. അപ്പോ സൃഷ്ടിസ്ഥിതി സംഹാരകരായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയും അതിനതീതമായിരിക്കുന്ന മൗനത്തെയും ബ്രഹ്മത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന പരമമായ പദമാണ് ഓ. ആ ഓങ്കാരം തന്നെയാണ് സത്യം, അത് തന്നെയാണ് ജ്ഞാനം, അത് തന്നെയാണ് ആനന്ദം. ആ ഓങ്കാരം തന്നെയാണ് വർത്തമാനം, ഭൂതം, ഭാവി. അതെ, ഭൂതവും വർത്തമാനവും ഭാവിയും വേറെ വേറെയല്ല എന്നോതുന്ന മൊഴിയും ഓങ്കാരം തന്നെയാണ്. അതുകൊണ്ട് ഓം എന്നത് ബ്രഹ്മമാണ്, അത് ദൈവമാണ്, അത് ദൈവനാദമാണ്. ആ നാദത്തെ, ആ ദൈവത്തെ നാം നിരന്തരം സ്മരിക്കുക. ഇടതടവില്ലാതെ ഊണിലും ഉറക്കത്തിലും ഇടതടവില്ലാതെ ചിന്തിക്കുക. ആത്മോപദേശ ശതകത്തിൽ ഗുരു ആദേശിച്ചതുപോലെ തെരുതര വീണ് വണങ്ങി ഓതുക. ഓങ്കാരമല്ലാതെ മറ്റ് യാതൊരു മന്ത്രവും അതിന് ഉപയുക്തമായിട്ടുള്ളതല്ല. ഊണിലും ഉറക്കത്തിലും നമ്മളിൽ മുഴങ്ങാൻ പ്രാപ്തമായിട്ടുള്ളത് ഓങ്കാരം മാത്രമാണ്. ജാതി, മത, വർഗ, വർണ്ണ, ദേശകാല, ലിംഗഭേദമന്യെ സർവജീവജാലങ്ങളിലും മുഴങ്ങുന്ന നാദമാണ് പ്രാണന്റെ ഉദ്ഗീതമായ പ്രണവം. പക്ഷേ അത് പ്രണവമാണെന്നും ഈശ്വരനാണെന്നും ഗ്രഹിക്കാൻ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജീവി, സൃഷ്ടി, മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യരായ നാം ഓരോരുത്തരും ആ പരമപദത്തെ ഗ്രഹിക്കണം, അനുഭവിക്കണമെന്നാണ് ഗുരു ദൈവദശകം ഉൾപ്പെടെയുള്ള എല്ലാ ജ്ഞാനാമൃതങ്ങളിലൂടെയും നമ്മോട് ആദേശിച്ചിരിക്കുന്നത്. അത് നമ്മൾക്ക് അനുസന്ധാനം ചെയ്യാം, അതുവഴി നമുക്ക് നിത്യാനന്ദം അനുഭവിക്കാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനിവിടെ അർദ്ധവിരാമം ഇടുന്നു. എല്ലാവർക്കും നമസ്കാരം. Thank you.